ലോക് സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് 25,000 പേരടങ്ങുന്ന സൈബർ സേനയെ സജ്ജമാക്കുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ തീരുമാനം. പക്ഷേ ഇമ്മാതിരി സൈബർ സേനയെയാണ് കോൺഗ്രസ് സജ്ജമാക്കുന്നതെങ്കിൽ അത് ഇരട്ടിപ്പണിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ചിത്രം അതൊരു വീഡിയോ ആയി പ്രചരിക്കുന്നതാണ്. ഏതോ റോഡ് പണി നടക്കുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി ചെളിയിൽ പൂണ്ടു നിൽക്കുന്നു മഴയുള്ള സമയത്ത്. പക്ഷേ ഇതുപയോഗിച്ച് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥയാണ് ഇത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗമൊക്കെ ഇട്ടിട്ടാണ് ചില വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത്. മുഖ്യമന്ത്രി ഒരു പ്രസംഗത്തിനിടയിൽ പറയുന്നുണ്ട്, പാലക്കാട് നിന്ന് തൃശ്ശൂരിൽ ഒരു കുട്ടി വന്നു, അപ്പോൾ ആ പെൺകുട്ടി തൃശ്ശൂരിലെ റോഡുകൾ കണ്ട് അമ്പരന്നു, നേരത്തെ വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ റോഡുകൾ ഇങ്ങനെ മാറിയിരിക്കുന്നു എന്നുള്ളത്, എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ ഈ ചെളിയിൽ കാലുപൂണ്ടു നിൽക്കുന്ന പെൺകുട്ടി അങ്ങനെ തിരിച്ചു പോകാൻ കഴിയാതെ നിൽക്കുകയാണ് എന്ന് ട്രോളുമൊക്കെയായി ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് റോഡ് പണി നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നുള്ള വീഡിയോ ആണെന്നുള്ളത് തലയ്ക്കകത്ത് ആള് താമസമുള്ളവർക്കെല്ലാം കണ്ടാൽ മനസ്സിലാകും. റോഡ് പണി നടക്കുമ്പോൾ സ്വാഭാവികമായി റോഡിൽ ചെളിയുണ്ടാകും, മഴ പെയ്തു കഴിഞ്ഞാൽ ആ ചെളിയുടെ അവസ്ഥ പരിതാപകരമാകും, അതുവഴി ആളുകൾക്ക് നടക്കാൻ കഴിയാതെ വരും. റോഡ് പണി നടക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അതാ. നമ്മൾ കേരളത്തിലൂടെ ഇപ്പോൾ ദേശീയപാതയിൽ കൂടി സഞ്ചരിച്ചാലും നമുക്ക് കാണാനാകും, കേരളത്തിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലൊക്കെ മേൽപാതകൾ വരുന്നുണ്ട് ഈ ക്രോസിംഗ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി. റോഡുകൾ വീതി കൂട്ടുന്നുണ്ട്. സ്ഥലമേറ്റെടുക്കൽ ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് കേന്ദ്ര സർക്കാരിന് ആ പറഞ്ഞ വാക്ക് പാലിച്ചു കൊടുത്ത സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ അടയാളമായിട്ടാണ് നമ്മൾ കൊല്ലം മുതൽ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളൊക്കെയും. അപ്പോൾ റോഡ് പണി നടക്കുന്ന ഒരു സ്ഥലത്ത് ചെളിയിൽ ചെന്ന് ചാടിയിട്ട് അങ്ങോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിച്ച് സർക്കാരിനെ കുറ്റം പറയാൻ, ഇതാണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ എന്ന് പറയാൻ കോൺഗ്രസിൻ്റെ സൈബർ സേനക്കാർ തയ്യാറാകുന്നുവെങ്കിൽ ആ സൈബർ സേനയെ ഭയക്കുക തന്നെ വേണം. കാരണം അവർ കാണിക്കാൻ പോകുന്നത് ഇമ്മാതിരി കോപ്രായങ്ങളാണ്. ചിലരെയെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കുമൊക്കെ പല ആളുകളും വീഡിയോ അയച്ചു തന്നിട്ട് ഇങ്ങനെ ഒരു റോഡ് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഒരു ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ ഉണ്ടാകും. ആ വീഡിയോ ഒന്ന് ഓടിച്ച് കണ്ടാൽ തന്നെ ബോധ്യപ്പെടും അവിടെ റോഡ് പണി നടക്കുകയാണ് എന്നുള്ളത്. ഒരു ജംഗ്ഷൻ വികസനം നടക്കുകയാണ്. ജംഗ്ഷൻ വികസനം എന്ന് പറഞ്ഞാൽ വലിയ മാറ്റത്തിനുള്ള നാന്ദി കുറിക്കുകയാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും റോഡുകളുള്ള ഇടത്ത് ഹൈവേയെ ബാധിക്കാത്ത തരത്തിൽ അപ്പുറത്തെ റോഡിൽ നിന്ന് ഇപ്പുറത്തെ റോഡിലേക്ക് ക്രോസ് ചെയ്യുന്നതിന് മേൽപാതകൾ ഉണ്ടാവുകയാണ്. ചിലയിടങ്ങളിൽ വലിയ തോതിൽ വീതി കൂടുകയാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വരെ തിരുവനന്തപുരത്തു നിന്ന് യാത്ര ചെയ്തപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയും ഇത് തന്നെയാണ്. റോഡിൽ പണി നടക്കുന്നുണ്ട്. പക്ഷേ ഈ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ദേശീയപാതയ്ക്കുണ്ടാകാൻ പോകുന്ന മാറ്റം എന്ത് എന്ന് പോലും ഇവർ തിരിച്ചറിയുന്നില്ല. അങ്ങനെ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി ഇച്ഛാശക്തി കാണിച്ച ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഇവർ ആലോചിക്കുന്നില്ല. ഇവർ വെറും കുഞ്ഞച്ചന്മാരാവുകയാണ്. ആ അപകടമാണ് ചൂണ്ടിക്കാണിച്ചത്. കോൺഗ്രസ്സിന് ഇരട്ടിപ്പണിയാകും ഇമ്മാതിരി സൈബർ സേനയെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ.